നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കേ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും പുതുതായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് വെക്കുക അപ്പോഴാണ് നമ്മൾ ഇടുന്ന വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുള്ളൂ वीडियो अम्रवा बिलाल वाइफ कारण बिलाल आदमी वीडियो वह चोर बिलाल वाइफिने पचीट अब इधर बिलाल आम्रो बैगल चंगे अब ट्रिप्पण ट्रिप्पा ऐन पोन्नूस बिलाल शिबिल अब नाला ट्रिप्पे अवड़ेट चोक्लट शिबिल मिटा वाड़ी मिंडिपी ओके अब पीपी मकल शरीमा പൊന്നൂസിന് വിശേഷമുള്ളതല്ലേ അപ്പോൾ എങ്ങട്ടാ നിങ്ങൾ എങ്ങനെ പോണേ അപ്പോൾ പൊന്നൂസിന് മാത്രമല്ല നമ്മളെ ബിലാലിന്റെ ശിബിലാക്കും വിശേഷമുണ്ട് അപ്പോൾ രണ്ട് ഗർഭിണികളെന്നോണ്ടാണ് നമ്മൾ യാത്ര തുടരുന്നത് അപ്പോൾ നമ്മൾ രണ്ടാളും ഡ്രൈവ് ചെയ്യുമ്പോൾ രണ്ടാളും ശ്രദ്ധ ഉണ്ടായിരിക്കും അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിട്ട് ഞങ്ങൾ നാല് പേരും പാടെ ഒരു ചെറിയ ട്രിപ്പ് ഒരു കൊടൈക്കനാൽ ഓക്കെ अब रु गर्भिण अब नाम यात्र स्टार्ट वीटन अब बाकी टाट अब ऐसी अरे अम्मा शवल अब अब नाम वेड़ इी अब नाइकनाल അല്ല കൊടകനാലല്ലേ കൊടകനാല് ലക്ഷ്യമില്ലാത്ത യാത്രയാണ് അതേ പോണുന്നേ ഉള്ളൂ അതെ 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 അപ്പോ ബാക്കിയൊക്കെ നമ്മൾ പോണുന്ന വഴിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാ സെറ്റ് അതല്ല നമ്മക്ക് നമ്മളെ ജബ്ബാറിനെ അല്ലേ ജബ്ബാറിനെ അഥവാ നാട്ടിൽ വന്ന് കല്യാണം കഴിക്കാണെങ്കിൽ കല്യാണം കഴിക്കാണെങ്കിൽ ഓനും നമ്മളെ പിന്നെ അടുത്ത ട്രിപ്പിൽ ഉണ്ടായിരിക്കും അപ്പോൾ അപ്പോൾ ഇല്ലല്ലേ കുടികളി വേറൊരു കുട്ടി ഉണ്ടാവും ഒരു ട്രോഫി ഉണ്ടായിരിക്കും കേ തുപ്പല്ലേ ഞങ്ങൾ ബാഗ് എടുത്ത് തരുമ്പോൾ ഞങ്ങൾ കളിയൊക്കെ വെച്ചിടാ ഞാൻ അടുത്ത കാണാലോരി अब कुटो कुटी अड़क ड्री अब ड्रस चूड़ कहानीटा वे या കുട്ടിക്കുള്ള പക്കയിരിക്കണം അത് പിന്നെ കുറച്ചനെ എത്തിയിട്ട് പിന്നെ ആ സാധനല്ല ഈ സാധനല്ല എന്ന് പറയനേക്കാൾ നല്ലത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ നമ്മൾ സ്വന്തം വണ്ടിയിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് എന്നാ പിന്നെ എല്ലാ കാര്യങ്ങളും വണ്ടിയിൽ എടുത്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് പൊന്നസൻ എപ്പോഴും പറിച്ചിട്ടുണ്ട് ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ കുട്ടിക്കുള്ള ആവശ്യമായ സാധനങ്ങളെല്ലാം അപ്പോൾ തന്നെ കറക്റ്റ് ആയിട്ട് എടുക്കണം അപ്പോൾ ഓക്കേ നമ്മൾ പറഞ്ഞതാകണില്ല അപ്പോൾ നമ്മൾ ദാ ഫുഡ് കഴിക്കാൻ വേണ്ടി കേറിയനാണ് പറഞ്ഞാ ഫുഡ് എന്താ വന്നെന്ന് പറയാൻ സാധ്യമല്ല മറന്നു ബിരിയാൻ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു ഞാനൊരു ചിക്കൻ ബിരിയാണി പറഞ്ഞു ബിലാല് തലശ്ശേരി ബിരിയാണി അവിടെന്താ പറഞ്ഞത് ഫ്രൈഡ് റൈസ് പിന്നെ ബീഫ് ചില്ലിയും പറഞ്ഞു പക്ഷേ അത് മുമ്പത്തേക്ക് ഇഷ്ടമായില്ല പിന്നെ പൊന്നൂസ് തലശ്ശേരി ബിരിയാണി പറഞ്ഞാണ് അപ്പോൾ നമ്മുടെ കുട്ടി കറി അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ
ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. ബിലാലോടെ കുട്ടീൻ്റെ അടുത്ത് ഇരിക്കണു, ശിബിലെ ഫോണ് കളിക്കണു. അപ്പൊ കുട്ടി കറിയ കാരണം അപ്പൊ ഞങ്ങളെല്ലാരും കേക്ക് കഴിഞ്ഞപ്പോ അതോ പൊന്നൂസ് കഴിക്കണു. അപ്പൊ എന്തായാലും ഓക്കെ, നമ്മൾ ഇവിടുത്തെ പിന്നെ ഇറങ്ങണം. പിന്നെ അതോടൊപ്പം തന്നെ നമ്മളെ ഇച്ചായനും കുഞ്ഞാറ്റിയും ഓളന്ത്യ ട്രിപ്പ് അടിക്കുന്നുണ്ട്. അപ്പൊ അവര് വരുന്നുണ്ട്. അപ്പൊ അവരെന്നെ കൂടി നമ്മൾ ഈ ഒരു നിമിഷത്തിൽ മീറ്റ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങള് ഫുഡെല്ലാം കഴിച്ച് നമ്മള് യാത്ര തുടങ്ങി. അപ്പൊ നമ്മള് ചാലക്കുടി കഴിഞ്ഞിട്ടോ, നമ്മളിവിടെ അങ്കമാലിക്ക് എത്താറായി. അപ്പൊ എന്തായാലും നമ്മളെ അമൽബ്രോനെ നമ്മളിവിടെ കാണുന്നുണ്ട്, അവനെ കൂടി കാണിക്കട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിതാ മറ്റേ അമലിനെയും കുഞ്ഞാറ്റിനെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ പൊന്നൂസം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ബിരാലെ കുട്ടീൻ്റെ അടുത്താണ്. അപ്പൊ എന്തായാലും അവര് വരുന്നുണ്ട്. അപ്പൊ അവരെ കാത്തിട്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. വരട്ടെ. ഓക്കെ, അങ്ങനെ നമ്മളെ അമൽ ബ്രോ വരുന്നുണ്ട് കേട്ടോ. ഇതാ വരുന്നു, അതാ വരുന്നു എന്റെ പൊന്നി. ഇത് ഏതാ വണ്ടി, ആരണത്? അപ്പൊ നമ്മളെ ഇച്ചാനും കുഞ്ഞാറ്റൊക്കെ ട്രിപ്പ് പോവുകയാണ്. എന്താ പറയാ, ഇറങ്ങി. അപ്പൊ എന്തായാലും പോയിട്ട് എന്തായാലും അടിച്ചു പൊളിച്ച് ഓൾ ഇന്ത്യ പൊളിച്ചു വാ. നമ്മളുണ്ടായിരിക്കും പൊളി. അതെ 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 അതെ, ഞങ്ങള് അടിപൊളി അടിപൊളി അടിപൊളി. അതല്ലേ, ആ കൊള്ളാം കൊള്ളാം. അപ്പൊ എന്തായാലും അടിപൊളി. അപ്പൊ എന്തായാലും പോയിട്ട് എന്തായാലും അടിച്ചു പൊളിച്ചു. ഞങ്ങള് ബാക്കി വരുമ്പോ എന്താ കൊണ്ടുവരാ? നിങ്ങൾക്ക് വരുമ്പോ ഞാനാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് ഈ വണ്ടിയിൽ എന്ത് കൊണ്ടുവരാൻ പറ്റുമോ കൊണ്ടുതരാം. കുഞ്ചുസിന്റെ കല്യാണത്തിന് എത്തില്ലേ? കുഞ്ചുസിന്റെ കല്യാണത്തിന് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന എന്താണോ, അല്ല നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കുഞ്ചുസിന്റെ കല്യാണത്തിന് ഡയറക്റ്റ് ഇന്ത്യ നേപ്പാൾ കഴിഞ്ഞ് അങ്ങോട്ട് വന്നാലും നല്ലത്. അതെ, പൊളി 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 പൊളി. അപ്പൊ എന്തായാലും നമ്മളെ ഇച്ചായനും കുഞ്ഞാറ്റും മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ്. അപ്പൊ എന്തായാലും ഓൾ ഇന്ത്യ ട്രിപ്പ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഒരുപാട് പേരുടെ ഒരു സംശയമാണ്, ഒരു ഹസ്ബൻഡും വൈഫ് അല്ലെങ്കിൽ ഒരു ലേഡിക്കും ഒരു ഇങ്ങനെ പോകാൻ പറ്റുമോ, കപ്പിൾസിന് പോകാൻ പറ്റുമോ എന്നുള്ളൊരു പേര് ചിന്തിക്കാൻ വേണ്ടാണ്. അപ്പൊ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചിരുന്ന വെച്ചാൽ നമുക്ക് സേഫ് ആയിട്ട് പോയിട്ട് വരാം, സേഫ് ആയിരിക്കും. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ കാണിച്ചു തരാം. അത് ഏതാ വണ്ടിയിൽ പോകണമെന്ന് പറഞ്ഞു കൊടുക്കും. നമ്മൾ പോണ 160 cc എന്റെ ആദ്യത്തെ വണ്ടിയാണ്. ആ വണ്ടി നമ്മൾ പണിതിറക്കിയിട്ട് ആ വണ്ടി സെറ്റ് ആക്കിയിട്ട് പിന്നെ ഇത് കണ്ടിട്ട് പലരും ഡൊമിനേറർ ഒക്കെ എടുത്ത് ചോദിച്ചു, അത് വേറെ കാര്യം. പിന്നെ ഒന്നും മിടിയിലെ. അപ്പൊ എന്തായാലും പോയി പൊളിച്ചു വാ. ഓക്കെ, നമ്മളെ പൊന്നൂസും ഷിബിൽ എല്ലാരും ഇരിക്കണ്ട് വണ്ടിയില്. ഓക്കെ, ഞങ്ങളെന്തായാലും പോട്ടെ, കാരണം കുട്ടികളാണ്. അതാണ്. അപ്പൊ എന്തായാലും നമ്മള് ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ച് നന്നായിട്ട് വരട്ടെ. നമ്മള് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ അമ്മലിനെ യാത്രയാക്കി. അപ്പൊ നമ്മളെ അമ്മൽ എന്തായാലും പോയി, അമ്മലും കുഞ്ഞാറ്റും പോയി. അപ്പൊ എന്തായാലും നമ്മള് നമ്മളെ മൂന്നാറിലേക്കുള്ള യാത്ര നമ്മള് തുടങ്ങി. അപ്പൊ അതോടൊപ്പം തന്നെ പറയാതിരിക്കാൻ പറ്റില്ല, നമ്മളെ അമ്മലിനെ കണ്ടപ്പോ നമുക്ക് വേറൊരു ഉപകാരം ഉണ്ടായിട്ടോ. കാരണം നമ്മളിപ്പോ വരുന്ന വഴിക്ക് നമ്മള് നാട്ടിൽ നിന്ന് തന്നെ ഒരുപാട് റൂം ബുക്ക് ചെയ്യാൻ നോക്കിയായിരുന്നു നമ്മുടെ ബിലാല്, പക്ഷെ നടന്നില്ല അല്ലേ. അപ്പൊ പറ്റിയില്ല. അപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോ നമുക്ക് എന്താ പറയാ, മറ്റേ എന്താണ് അമല് നമുക്കൊരു റൂം ശരിയാക്കി തന്നു. അവന് കണ്ടുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് അതാണ്. അവൻ നമുക്കൊരു റൂം ശരിയാക്കി തന്നു. അതിന്റെ കാര്യങ്ങളും റൂമിന്റെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ട് കാണിക്കാം. ഓക്കെ, എന്തായാലും ഇങ്ങനെ വണ്ടി പിടിച്ച് പോവല്ലേ. അപ്പൊ നമ്മൾ എന്തായാലും ഒരു 7-8 മണിയാകുമ്പോഴേക്കും നമ്മൾ റൂമിലെത്തിപ്പോ നമ്മൾ അങ്കമാലിയാണ്. അങ്കമാലിന്റെ വണ്ടി എടുത്തിട്ടുള്ള അവരെ കണ്ടിട്ട് അപ്പൊ എന്തായാലും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ പോയി ആ റൂമിന്റെ കാര്യങ്ങളെല്ലാം കണ്ട് നമ്മൾ രാവിലെ നമ്മള് മൂന്നാർ കൂടെ കറങ്ങാൻ ഇറങ്ങും. ഓക്കെ, നമ്മളെ കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയാണ്. യൂണിവേഴ്സിറ്റി ഞാൻ ഇവിടെ അന്ന് പഠിച്ചിറങ്ങിയെന്ന് പറഞ്ഞല്ലേ, പള്ളി വിടാണ്. അത് പഠിച്ചിറങ്ങി ഓം ശ്രീ ഹരികൃതാനന്ദ സർവ. നല്ല കട്ട ബ്ലോക്കാണ്. അതെ അതെ അതെ. എന്നാലും ഇപ്പൊ നമ്മൾ എവിടെ നിക്കണ അറിയോ? കാലടി. അതിപ്പോ അവർക്ക് അറിയാലോ, ഇത് കാട്ടിയപ്പോ അറിയാലോ. എന്താ
തിരുമ്പാവൂരൊക്കെ കഴിഞ്ഞ് ഇരുമലപ്പടി എത്തി. ഇരുമലപ്പടി അല്ലടാ, അപ്പൊ അവിടെ എത്തി. അവിടെ എത്തപ്പോ മഴ ചാറുണ്ട്. നാളേക്ക് മൂന്നാറും മഴയാണെന്നുണ്ടെങ്കിൽ നമ്മള് റൂമിൽ തന്നെ ഇരിക്കേണ്ടി വരും അല്ലേ. സത്യം പറഞ്ഞാൽ നമ്മള് ഇഞ്ചി മിഠായി പിടിക്കേണ്ടി വരും മഴയാണെന്നുണ്ടെങ്കിൽ. കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ചെറുതാട് ഇങ്ങനെ ചാറുന്നുണ്ട്. പക്ഷെ നമ്മള് വരുമ്പോ മഴ പെയ്ത് പോയി തോന്നണു, അറിയില്ല. എന്തായാലും വരുന്ന റൂമിൽ എത്തിയിട്ടൊന്ന് ചൂടുവെള്ളത്തിൽ കുളിച്ച് കടന്നാലേ എനിക്കൊന്നൊരു ഉഷാറ് കിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചപ്പോ ക്യാമറ ഫ്രണ്ടിക്ക് വെച്ചിട്ടാണെന്നാ പറഞ്ഞിട്ടുണ്ടേ. ഓക്കെ ഓക്കെ. നല്ല മഴയാണ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കയാണ്, ഒരു ചുരം കയറിക്കൊണ്ടിരിക്കയാണ്. അപ്പൊ നമ്മള് ബിലാൽ ബ്രോ വണ്ടി എടുത്തിരിക്കുകയാണ്. ഓക്കെ, ബാക്കിയുള്ളവർ എല്ലാരും ബാക്കിലുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ ഇങ്ങനെ റൂമിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ സെറ്റ്. ആ എല്ലാരും ആയി പറഞ്ഞ രാത്രിയുള്ള നമ്മള് താമസിക്കുന്നതിന്റെ റെസ്റ്റോറന്റിന്റെ ആ ഒരു ഇതാട്ടോ. നമ്മള് മൂന്നാർ എത്തി, നമ്മള് റൂം എടുത്തു. റൂമിൽ കേറിയിട്ട് ഡ്രസ് ഒന്നും ഇട്ടില്ല. നമ്മള് പെട്ടി അതല്ല, പെട്ടി സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മള് നേരെ വീഡിയോ എടുക്കുകയാണ്. നമ്മൾ എവിടെ വന്നിട്ടുണ്ടെങ്കിൽ മൂന്നാർ. ഓക്കെ, അപ്പോ സംഗതി സൂപ്പറാണ്. അതെ, അപ്പൊ ഇവർ രണ്ടാളും റൂമിലും ഞങ്ങൾ ട്രേവസിലാണ് താമസിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മള് താമസിക്കാൻ്റെ ആ ഒരു നൈറ്റിലെ ഒരു വ്യൂ ഒന്ന് കാണിക്കാം അല്ലേ. ഓക്കെ, അപ്പൊ ആദ്യം ബിലാല് കിടക്കുന്നതും ഞങ്ങൾ കാണിക്കുന്നതും കാണിക്കാം. ഫസ്റ്റ് ബിലാല് കിടക്കുന്നതും കാണിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സ്വത്തുപ്പാന്റെ റൂം. സത്യം സൂപ്പർ അല്ലേ, അടിപൊളി അടിപൊളി. ഓക്കെ, നമ്മല്ല നമ്മള് നമുക്ക് വേണം ചെല്ലാന്ന് കാണിക്കാട്ടോ. നമ്മളൊരു ഫാമിലി, നമ്മള് വീഡിയോസ് കാണുന്ന ഏറ്റവും കൂടുതൽ ഫാമിലി നമുക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ബാത്റൂമൊക്കെ ഒന്ന് കാണിക്കാം. സൂപ്പറാണ്, വർഷമില്ല, എ സി എല്ലാ സെറ്റപ്പും ഉണ്ട്. ബാത്റൂം ഒന്ന് കാണിക്കാം. ഓക്കെ, അടലേക്കുന്നത്. ഓക്കെ, ബാത്റൂം കാര്യമെല്ലാം വളരെ ക്ലീനാണ്, പക്ക. ഓക്കെ, അതാ ഷെൽഫ് കാര്യങ്ങള് എല്ലാം ഉണ്ട്, സൂപ്പർ. ഓക്കെ, ഇതിന്റെ റേറ്റും കാര്യങ്ങളും നമ്മൾ രാവിലെ പറയാം. ഓക്കെ, നമ്മളെ ട്രീ ഹൗസിലേക്കുള്ള പോക്കാണ് ഇത്. പകല് കാണിക്കട്ടെ സാധനങ്ങൾ, സൂപ്പർ ആയിരിക്കും. ഓക്കെ, രാത്രിത്തെ ഒരു ഇതാണ്. ബിലാലിന്റെ കയ്യിലാണ് ചാവി. ഓക്കെ, ഇത് രാത്രിത്തെ ഇത് ഇങ്ങനെ കേട്ടോ. പക്ഷെ ഇവിടേക്ക് നോക്കി നോക്കിയേ, അവിടെയൊക്കെ ലൈറ്റുകൾ കാണുന്നുണ്ടോ. രാവിലെ ഇവിടുത്തെ വ്യൂ എന്തായാലും സൂപ്പർ ആയിരിക്കും, ഒരു രക്ഷ ഉണ്ടാവില്ല. അയ്യോ, പറയാതിരിക്കാൻ പറ്റില്ല. ഇനി ഇതിന്റെ ഉള്ളത്തെ റൂം ഒന്ന് കാണിച്ചു തരാട്ടോ. തുറക്കട കുട്ടിക്കുന്ന് ഓർക്കോ. ഇതാണ് ഇവിടുത്തെ ഒരു റൂം കേട്ടോ, കണ്ടോ, അടിപൊളിയല്ലേ. അതെന്തായാലും സംഗതി പൊളിയാണ്. ഓക്കെ, അപ്പോ ഇത് ഇവിടെയാണ് ഞങ്ങളിന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മള് രാവിലെ വഴിയേ പറയാം. ഓക്കെ, സെറ്റ്. സമയം ഏകദേശം 11:11 മണിയായി. നമ്മള് ഞങ്ങള് ഫ്രഷായിട്ട്
ഇരുന്നിട്ട് സംസാരിക്കാറുന്നു അല്ലേ. അപ്പൊ ഫുഡ് ഞങ്ങൾ വന്നപ്പോ അപ്പൊ ഞങ്ങളിവിടെ പറഞ്ഞു നമ്മൾ ഇവിടുന്ന് ഫുഡ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊള്ളാറു. അപ്പൊ നമ്മള് പുറത്തുപോയി നമ്മള് ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ പെപ്പർ ചിക്കനും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ചില്ലിയും വാങ്ങിക്കൊണ്ടുവന്നു ഞങ്ങള്. അപ്പൊ നമ്മള് കഴിക്കാണ്. അപ്പൊ അവര് അവിടെ കുട്ടീനെടുത്തോണ്ടിരിക്കുന്നു, കുട്ടി ചെറിയതായിട്ട് കരയിലുണ്ട്, കേക്കുണ്ടായിരിക്കും. അപ്പൊ എന്തായാലും കഴിക്ക, ബാക്കി എന്താ വൈൻഡപ്പ് പിന്നെ അതുപോലെ തന്നെ ബാക്കി നാളെ. അപ്പൊ അതാ നമ്മളെ ഫുഡ് അടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇവിടെ ചുമ്മാ ഇരിക്കുകയാണ്. ബിലാൽ ഇതാ ഇവിടെ ഫോൺ കിടന്ന് കളിക്കുന്നുണ്ട്, ഷെബിലിയും പൊന്നൂസ അതിൻ്റെ ഉള്ളിലുണ്ട്, കുട്ടി ഉറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരു റൂമിലല്ലേ കേട്ടോ. അങ്ങനത്തെ ആ വക കാര്യങ്ങളെല്ലാം നമ്മൾ നാളെ വിശദമായിട്ട് പറയാം. ഓ സോറി, ഇന്നത്തെ വീടിലുണ്ടല്ലോ ഞങ്ങൾക്ക് രണ്ടാക്കും, രണ്ട് റൂമാണുള്ളത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നാളത്തെ വീഡിയോയിൽ ഇതായിട്ട് പറയാം. പിന്നെ അതുപോലെ നമ്മൾ ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ നേരെ കൊടൈക്കനാൽ പോകട്ടോ, സോറി ഇന്നല്ല, ഇന്ന് ഇവിടെ സ്റ്റേ അടിച്ചിട്ട് നാളെ നമ്മൾ കൊടൈക്കനാലാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കമ്മിയുണ്ടായിരിക്കും ഇവിടെ, കാരണം ഇവിടെയുള്ളൊരു ഘട്ടത്തിലാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇന്ന് നമ്മൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മളെ വത്സലമ്മേനെയും കുഞ്ചൂസിനെയൊക്കെ ഇവിടെ കൂട്ടി നമ്മൾ ട്രിപ്പും കൂടി അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വൈൻഡപ്പാണ്. ഇതൊരു ചെറിയ വീഡിയോ ആണ്, നമ്മൾ അവിടുന്ന് ഇവിടെ വരെ എത്തിയൊരു വീഡിയോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ അമർത്തി വയ്ക്കുക. പിന്നെ ഓക്കെ, അപ്പോൾ എല്ലാവരും വിളിക്കാം. അതന്നെ, ടാറ്റ ബൈ. സമയം ഞങ്ങൾ ചുമ്മാ പറഞ്ഞല്ല, 11:50 ആയിരുന്നു. ഓക്കെ, സെറ്റ് ഓക്കെ, ടാറ്റ ബൈ.